Discount sale nallado cheetayo. This is MA Rasheed. Welcome to Business Solution Tips. Power up world community. Inspire the world. നമ്മുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ബിസിനസ്സിൽ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ് ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഓൾഡ് സ്റ്റോക്കിനെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടാണ് പല ആൾക്കാരും ഇതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അബ്സല്യൂട്ട്ലി ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ആ ഡിസ്കൗണ്ട് സെയിൽസിനെ ഡിസ്കൗണ്ട് സ്ട്രാറ്റജിയായിട്ട് നമ്മൾ മാറ്റേണ്ടത്, ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻ്റാണ് ഡിസ്കൗണ്ടിലൂടെ നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിന് നമ്മുടെ ഓൾഡ് സ്റ്റോക്കിനെ വിൽക്കാനുള്ള കഴിവുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് ന്യൂ കസ്റ്റമേഴ്സിനെ നമുക്ക് റീച്ച് ചെയ്യിപ്പിക്കാനും അതോടൊപ്പം തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഡിസ്കൗണ്ട് എല്ലാം സ്ട്രാറ്റജിക്കലേ ആയിരിക്കണം. അതിൻ്റെ പിന്നിൽ ഒരു നല്ല റീസൺ ഉണ്ടായിരിക്കണം, പവർഫുൾ ആയിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അത് ഫ്രീക്വൻ്റ്ലി ചെയ്യാതെ റീസൺലി ചെയ്യുന്ന ഒരു രൂപത്തിലായിരിക്കണം. നിങ്ങളുടെ പ്രീമിയം പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സെയിൽസിൻ്റെ ടാർഗറ്റിനെയും വോളിയത്തിനെയും ഇൻക്രീസ് ചെയ്യാൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ ഡിസ്കൗണ്ട് സെയിൽസ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ സ്ട്രാറ്റജികൾ അത് നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ അതിലൂടെ കൂടുതൽ റവന്യൂ ഉണ്ടാക്കാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കണം. അപ്പം ഡിസ്കൗണ്ട് സെയിൽസിലേക്ക് നമ്മൾ ചെല്ലുന്നത് ഒരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് ബ്ലോക്കാകുന്ന സമയത്തോ അല്ലെങ്കിൽ സെയിൽസ് കുറയുന്ന സമയത്തോ അല്ല ചെയ്യേണ്ടത്. ഇതിനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ ഡിസ്കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ്, ഡിസ്കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി, അതുപോലെ ഡിസ്കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടാർഗറ്റ് മാർക്കറ്റ്, ഇതിനെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനാവശ്യമായ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഡിസ്കൗണ്ട് പ്ലാൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് വിറ്റൊഴിക്കാനോ അതല്ലെങ്കിൽ ബിസിനസ് കുറയുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ എത്തിക്കുവാൻ മാത്രമല്ല, നിങ്ങളുടെ പുതിയ കസ്റ്റമേഴ്സിനെ അക്വസിയേഷൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സ് അക്വസിയേഷന് വേണ്ടി നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വസിയേഷൻ, ഒരു കസ്റ്റമറെ നമുക്ക് നേടണമെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഈ ഡിസ്കൗണ്ടിലൂടെ എത്ര പുതിയ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്, ആ നേടിയ എത്ര കസ്റ്റമേഴ്സിൽ നിന്ന് പർച്ചേസ് നടന്നു, അതിൽ നിന്നുണ്ടായ പ്രോഫിറ്റ് എത്രയാണ്, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഡിസ്കൗണ്ടുകൾ, അത് പോയിന്റ് സിസ്റ്റത്തിലൂടെ ആവാം, അതല്ലെങ്കിൽ ലാസ്റ്റ് പർച്ചേസ് ഡിസ്കൗണ്ട് പോലെയുള്ള ബണ്ടൽ ഡിസ്കൗണ്ട് പോലെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നല്ല സ്ട്രാറ്റജിക്കൽ ഡിസ്കൗണ്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തുവാനും കൂടുതൽ കസ്റ്റമേഴ്സിനെ അക്വസിയേഷൻ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കിയ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു ബിസിനസ് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. പവർ അപ്പ് വേൾഡ് കമ്മ്യൂണിറ്റി. ഇൻസ്പയർ ദ വേൾഡ്.